हाई स्टूडेंट्स वेलकम बैक टू कुनीस क्लास नम्म सेवंथ स्टैंडर्ड ज्योग्राफी सिक्स्थ चैप्टर पढ़ी अल्ले अब नमुक बाकी पोर्शन अंतर चानल सब्सक्राइब वीडियो लाइक फ्रेंड्स शेयर एक्सरसाइज क्वेश्चन आंसर्स प्रीवियस ईयर क्वेश्चन आंसर्स एक्साम टॉपर्स चानल कूड़ी एल सब्सक्राइब अल क्वेश्चन आंसर्स वीडियोस कूड़ी का पलरू एक्सरसाइज क्वेश्चन आंसर्स आड्डो अलग वीडियो चयो चोदी कुंजी क्लास नाम चाप्टर क्लास मेड़ू क्वस्टन आंसर्स एक्साम टॉपेसलान अब एल आ चानल का आ चानल लिंक ता डिस्क्रिप्शन बॉक्स अब डायरेक्ट लिंक क्लिक चानल सब्सक्राइब वीडियोस का टेम्परेट डेसीडियस फॉरेस्ट As we go towards higher latitudes, there are more temperate deciduous forests. These are found in the northeastern part of USA, China, New Zealand, Chile, and also found in coastal regions of Western Europe. For higher latitudes, lot of them are the equator. Then, na agarna pogna ansarisha. Pinniyada ganna forest ana temperate deciduous forest. ഇത് നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഈ യു എസ് എയുടെ നോർത്ത് ഈസ്റ്റേൺ പാർട്ടിലും അതുപോലെ ചൈനയിൽ ന്യൂസിലൻഡിൽ ചിലിയിലൊക്കെയാണ് സാധാരണയായിട്ട് കാണുന്നത് അതുപോലെ തന്നെ വെസ്റ്റേൺ യൂറോപ്പിൻ്റെ കോസ്റ്റൽ റീജിയൻസിലും ഈ ടെമ്പറേറ്റ് ഡെസീഡിയസ് ഫോറസ്റ്റ് കണ്ടുവരുന്നുണ്ട് ദേ ഷെഡ് ദേ ലീവ്സ് ഇൻ ദി ഡ്രൈ സീസൺ ആകുമ്പോൾ ഇവരും ഈ ലീവ്സും പൊഴിയാറുണ്ട് ദി കോമൺ ട്രീസ് ആർ ഓക്ക് ആഷ് ബീച്ച് എക്സെട്ര ഇവിടെ കണ്ടുവരുന്ന സാധാരണയായിട്ടുള്ള ട്രീസ് എന്ന് പറയുന്ന ഓക്ക് ആഷ് ബീച്ചൊക്കെയാണ് ഡിയർ ഫോക്സസ് വോൾസ് ആർ ദി ആനിമൽസ് കോമൺലി ഫൗണ്ട് ബേർഡ്സ് ലൈക്ക് ഫെസൻസ് മൊനാൾസ് ആർ ഓൾസോ ഫൗണ്ട് ഹിയർ അപ്പം ആനിമൽസ് ഡിയർ ഫോക്സസ് വോൾസ് ഒക്കെ പോലത്തെ ആനിമൽസ് ഈ ഫോറസ്റ്റിൽ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഫെസൻസ് മൊനാൾസ് പോലത്തെ ബേർഡ്സും ഈ ടെമ്പറേറ്റ് ഡെസീഡിയസ് ഫോറസ്റ്റിലാണ് കണ്ടുവരുന്നത് അപ്പോൾ ഹയർ ലാറ്റിറ്റ്യൂഡിലോട്ട് പോകുമ്പോഴാണ് ഈ ടെമ്പറേറ്റ് ഡെസീഡിയസ് ഫോറസ്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ പറയുന്ന പ്രദേശങ്ങളിലൊക്കെയാണ് ഈ ടെമ്പറേറ്റ് ഡെസീഡിയസ് ഫോറസ്റ്റ് ഉള്ളത് ഇവരും ഡ്രൈ സീസൺ ആകുമ്പോൾ ഈ ട്രീസൊക്കെ ലീവ്സ് ഷെഡ് ചെയ്യും അതുപോലെ ഇവിടെ സാധാരണ കണ്ടുവരുന്ന ട്രീസും ആനിമൽസും ബേർഡ്സിൻ്റെ ഒക്കെ പേരിവിടെ തന്നിട്ടുണ്ട് മെഡിറ്ററേനിയൻ വെജിറ്റേഷൻ യു ഹാവ് ലേൺഡ് ദാറ്റ് മോസ്റ്റ് ഓഫ് ദ ഈസ്റ്റ് ആൻഡ് നോർത്ത് ഈസ്റ്റ് മാർജിൻസ് ഓഫ് ദ കോണ്ടിനെൻസ് ആർ കവേർഡ് ബൈ ടെമ്പറേറ്റ് എവർഗ്രീൻ ആൻഡ് ഡെസീഡിയസ് ട്രീസ് അപ്പോൾ നമ്മൾ ഒരു കോണ്ടിനെൻറ്റിൻ്റെ മിക്കവാറുമുള്ള ഈസ്റ്റേൺ പാർട്ട് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ പാർട്ടിലൊക്കെ ഈ ടെമ്പറേറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ ഡെസീഡിയസ് ഫോറസ്റ്റ് ഒക്കെയാണ് കണ്ടുവരുന്നത് അല്ലേ ദ വെസ്റ്റേൺ സൗത്ത് വെസ്റ്റ് മാർജിൻസ് ഓഫ് ദ കോണ്ടിനെൻസ് ആർ ഡിഫറെൻറ്റ് അപ്പോൾ അതുപോലെ തന്നെ വെസ്റ്റേൺ പാർട്ടിൽ അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റേൺ പാർട്ടിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വെജിറ്റേഷനാണ് കണ്ടുവരുന്നത് ദ ഹാവ് മെഡിറ്റേറിയൻ വെജിറ്റേഷൻ അവിടെ കണ്ടുവരുന്നത് മെഡിറ്ററേനിയൻ വെജിറ്റേഷനാണ് ഇറ്റ് ഈസ് മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ ദ ഏരിയാസ് അറൗണ്ട് ദ മെഡിറ്ററേനിയൻ സീ ഇൻ യൂറോപ്പ് ആഫ്രിക്ക ആൻഡ് ഏഷ്യ ഹെൻസ് ദ നെയിം അപ്പം ഈ മെഡിറ്ററേനിയൻ സീയുടെ സൈഡിലായിട്ടാണ് അല്ലെങ്കിൽ ആ പ്രദേശങ്ങളുടെ അടുത്തായിട്ടാണ് ഇങ്ങനത്തെ ഫോറസ്റ്റൊക്കെ അല്ലെങ്കിൽ ഈ വെജിറ്റേഷനൊക്കെ കണ്ടുവരുന്നത് അതുകൊണ്ടാണ് ഇതിന് മെഡിറ്ററേനിയൻ വെജിറ്റേഷൻ എന്നുള്ള പേര് ലഭിച്ചത് ദിസ് കൈൻഡ് ഓഫ് വെജിറ്റേഷൻ ഈസ് ഓൾസോ ഫൗണ്ട് ഔട്ട്സൈഡ് ദ ആക്ച്വൽ മെഡിറ്ററേനിയൻ റീജിയൻ ഇൻ കാലിഫോർണിയ ഇൻ ദ യു എസ് എ സൗത്ത് വെസ്റ്റ് ആഫ്രിക്ക സൗത്ത് വെസ്റ്റേൺ സൗത്ത് അമേരിക്ക ആൻഡ് സൗത്ത് വെസ്റ്റ് ഓസ്ട്രേലിയ അപ്പോൾ ഇവിടെ മെഡിറ്ററേനിയൻ സീയുടെ സമീപ പ്രദേശത്തുള്ള ഈ യൂറോപ്പിലും ആഫ്രിക്കയിലും ഏഷ്യയിലും ഒക്കെയാണ് ഈ ഈ ടൈപ്പ് ഒരു വെജിറ്റേഷൻ കണ്ടുവരുന്നത് നമ്മൾ പഠിച്ചല്ലേ പക്ഷേ എങ്കിൽ പോലും ഈ മെഡിറ്ററേനിയൻ റീജിയനിന് പുറമേ കാലിഫോർണിയയിലും സൗത്ത് വെസ്റ്റ് ആഫ്രിക്കയിലും സൗത്ത് വെസ്റ്റേൺ സൗത്ത് അമേരിക്കയിലും സൗത്ത് വെസ്റ്റ് ഓസ്ട്രേലിയയിലും ഒക്കെ കണ്ടുവരാറുണ്ട് ദീസ് റീജിയൻസ് ആർ മാർക്ക്ഡ് ഫോർ ഹോട്ട് ഡ്രൈ സമ്മേഴ്സ് ആൻഡ് മൈൽഡ് റെയിനി വിൻറ്റേഴ്സ് അപ്പോൾ ഇവിടെ സാധാരണയായി കണ്ടുവരുന്ന ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഹോട്ട് ഡ്രൈ സമ്മേഴ്സും മൈൽഡ് റെയിനി വിൻറ്റേഴ്സുമാണ് സിട്രസ് ഫ്രൂട്ട്സ് സജാസ് ഓറഞ്ചസ് ഫിക്സ് ഒലീവ്സ് ആൻഡ് ഗ്രേപ്സ് ആർ കോമൺലി കൾട്ടിവേറ്റഡ് ഹിയർ ബിക്കോസ് പീപ്പിൾ ഹാവ് റിമൂവ്ഡ് ദി നാച്ചുറൽ വെജിറ്റേഷൻ ഇൻ ഓർഡർ ടു കൾട്ടിവേറ്റ് വാട്ട് ദേ വാണ്ട് ടു ദർ ഇസ് ഇൻ മച്ച് വൈൽഡ് ലൈഫ് ഹിയർ അപ്പോൾ ഇവിടെ ആൾക്കാർ സിട്രസ് ഫ്രൂട്ട്സ് ആയിട്ടുള്ള ഓറഞ്ചസും ഫിക്സും ഒലീവ്സും ഗ്രേപ്സും ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യാണ് ഇവിടുത്തെ സാധാരണ കണ്ടുവരുന്ന ആ നാച്ചുറൽ വെജിറ്റേഷൻ ക്ലിയർ ചെയ്തിട്ട് ഇവിടെ ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവർ കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ മെഡിറ്ററേനിയൻ വെജിറ്റേഷനിൽ സാധാരണയായിട്ട് വൈൽഡ് ലൈഫ് ഒന്നും കണ്ടുവരുന്നുമില്ല ഡു യു നോ മെഡിറ്ററേനിയൻ ട്രീസ് അഡാപ്റ്റ് ദംസെൽസ് ടു ഡ്രൈ സമ്മേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദർ തിക് ബാഗ്സ് ആൻഡ് വാക്സ് കോട്ടഡ് ലീവ്സ് വിച്ച് ഹെൽപ്പ് ദം റെഡ്യൂസ്
ട്രാൻസ്പിറേഷൻ. അപ്പോൾ മെഡിറ്ററേനിയൻ ട്രീസ് അവർ ഈ ഡ്രൈ സമ്മർ സീസണിലൊക്കെ എങ്ങനെയാണ് വളരുന്നത്? അവർക്ക് നല്ല തിക്ക് ബാഗ്സ് ഉണ്ട്, അതുപോലെ വാക്സ് കോട്ട് ചെയ്തിട്ടുള്ള ലീവ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ട്രാൻസ്പിറേഷൻ, അതായത് വെള്ളം നഷ്ടപ്പെട്ടു പോകുന്നില്ല ഈ ട്രീസിൽ നിന്നൊന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഡ്രൈ സമ്മർ സീസണിലൊക്കെ നന്നായിട്ട് വളരാനായിട്ട് സാധിക്കും. മെഡിറ്ററേനിയൻ റീജിയൻസ് ആർ നൂൺ ആസ് ഓർച്ചാർഡ്സ് ഓഫ് ദി വേൾഡ് ഫോർ ദെയർ ഫ്രൂട്ട് കൾട്ടിവേഷൻ. നമുക്കറിയാം ഇവിടെ സിട്രസ് ഫ്രൂട്ട്സൊക്കെ ആൾക്കാരിങ്ങനെ കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മെഡിറ്ററേനിയൻ റീജിയൻസിന് ഓർച്ചാർഡ്സ് ഓഫ് ദി വേൾഡ് എന്നാണ് പറയുന്നത്. കോണിഫറസ് ഫോറസ്റ്റ്. In the higher latitudes of northern hemisphere, the spectacular coniferous forests are found. ഇനി അടുത്താണ് കോണിഫറസ് ഫോറസ്റ്റ്. ഇത് ഹയർ ലാറ്റിറ്റ്യൂഡ്, അതായത് 50 degrees to 70 degrees ആ ഒരു ലാറ്റിറ്റ്യൂഡിലെ നോർത്തേൺ ഹെമീസ്ഫിയറിലുള്ള ഈ ഒരു ലാറ്റിറ്റ്യൂഡിലാണ് ഈ കോണിഫറസ് ഫോറസ്റ്റ് ഒക്കെ കണ്ടുവരുന്നത്. ദീസ് ആർ ഓൾസോ കോൾഡ് ആസ് ടയാഗ. ഈ കോണിഫറസ് ഫോറസ്റ്റിനെ ടയാഗ എന്നും അറിയപ്പെടാറുണ്ട്. These forests are also seen in the higher altitudes. These are the trees which Salima found in the Himalayas in abundance. അപ്പം ഇത് ഹയർ ആൾട്ടിറ്റ്യൂഡ്സിലും ഈ കോണിഫറസ് ഫോറസ്റ്റ് കണ്ടുവരാറുണ്ട്. അതായത് ഹിമാലയത്തിൽ വെച്ച് സലീമ കണ്ട് ട്രീസ് എന്നൊക്കെ പറയുന്നത് ഈ കോണിഫറസ് ഫോറസ്റ്റിലുള്ള ട്രീസ് തന്നെയാണ്. ദ ആർ ടോൾ സോഫ്റ്റ് വുഡ് എവർഗ്രീൻ ട്രീസ്. അപ്പം ഈ മരങ്ങളൊക്കെ നല്ല ടോളാണ്, അതുപോലെ തന്നെ സോഫ്റ്റ് വുഡ് എവർഗ്രീൻ ട്രീസുമാണ്. ദി വുഡ്സ് ഓഫ് ദീസ് ട്രീസ് ആർ വെരി യൂസ്ഫുൾ ഫോർ മേക്കിംഗ് പൾപ്പ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ് പേപ്പർ ആൻഡ് ന്യൂസ് പ്രിൻറ്റ്. അപ്പം ഈ ട്രീസിൻ്റെ യൂസസ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ വുഡ് യൂസ് ചെയ്തിട്ട് പൾപ്പ് ഉണ്ടാക്കുക, ആ പൾപ്പിൽ നിന്നാണ് ആ പേപ്പറും ന്യൂസ് പ്രിൻറ്റും ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു യൂസാണ്. അതുപോലെ തന്നെ മാച്ച് ബോക്സസ് ആൻഡ് പാക്കിംഗ് ബോക്സസ് ആർ ഓൾസോ മെയ്ഡ് ഫ്രം സോഫ്റ്റ് വുഡ്. ഈ മാച്ച് ബോക്സസും പാക്കിംഗ് ബോക്സസും ഒക്കെ ഈ സോഫ്റ്റ് വുഡ് കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ചെർപ്പ് പൈൻ, സെഡാർ ആർ ദി ഇമ്പോർട്ടൻ്റ് വെറൈറ്റി ഓഫ് ട്രീസ് ഇൻ ദീസ് ഫോറസ്റ്റ്. അപ്പോൾ ഇവിടെ സാധാരണയായി കണ്ടുവരുന്ന ട്രീസ് എന്ന് പറയുന്നത് ചെർപ്പ് പൈൻ, സെഡാർ ഒക്കെയാണ്. സിൽവർ ഫോക്സ്, മിങ്ക്, പോളാർ ബിയർ ആൻഡ് ആർ ദി കോമൺ ആനിമൽസ് ഫൗണ്ട് ഹിയർ. അപ്പം നമുക്കറിയാം തണുപ്പ് റീജിയൻ ആകുമ്പോൾ അവിടെ കണ്ടുവരുന്ന ആനിമൽസ് ഏതൊക്കെയാണെന്നല്ലേ. അപ്പം സിൽവർ ഫോക്സ്, മിങ്ക്, പോളാർ ബിയർ ഒക്കെയാണ് ഈ പ്രദേശത്ത് കണ്ടുവരുന്ന ആനിമൽസ്. ഇപ്പം കോണിഫറസ് ഫോറസ്റ്റ് എന്ന് പറയുന്ന ഹയർ ലാറ്റിറ്റ്യൂഡ്സ്, നോർത്തേൺ ഹെമീസ്ഫിയറിലുള്ള ഹയർ ലാറ്റിറ്റ്യൂഡ്സിലാണ് കണ്ടുവരുന്നത്. ഇതിനെ ടയാഗ എന്നും അറിയപ്പെടുന്നുണ്ട്. ഹയർ ഓൾട്ടിറ്റ്യൂഡ്സിലും ഈ കോണിഫറസ് ഫോറസ്റ്റ് തന്നെയാണ് കണ്ടുവരുന്നത്, അതായത് ഹിമാലയൻ റീജിയനിലൊക്കെ. ഇവിടുത്തെ ട്രീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ടോളാണ്, അതുപോലെ സോഫ്റ്റ് വുഡ് എവർഗ്രീൻ ട്രീസാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് പേപ്പർ മാനുഫാക്ചർ ചെയ്യും, ന്യൂസ് പ്രിൻറ്റ്, പിന്നെ മാച്ച് ബോക്സസ്, പാക്കിംഗ് ബോക്സസ് ഒക്കെ നിർമ്മിക്കുകയും ചെയ്യും. ഇവിടെ സാധാരണയായി കണ്ടുവരുന്ന ട്രീസ് ഇതൊക്കെയാണ്, അതുപോലെ ആനിമൽസും കോമൺ ആയിട്ടുള്ള ആനിമൽസും ഈ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, സിൽവർ ഫോക്സ്, മിങ്ക്, പോളാർ ബിയറിനൊക്കെ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് കോണിഫറസ് ഫോറസ്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇത് നമുക്ക് സാധാരണ തണുപ്പ് റീജിയനെ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ റീജിയനിൽ എങ്ങനത്തെ ട്രീസൊക്കെയാണെന്നുള്ള ഒരു ഐഡിയ നമുക്കുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് അതുമായിട്ട് മാച്ച് ചെയ്തുകൊണ്ട് ഇത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പഠിക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുള്ളതും അതുപോലെ ഇപ്പം നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ വായിക്കുന്നതൊക്കെ ആയിട്ട് എപ്പോഴും മാച്ച് ചെയ്ത് വേണം പഠിക്കാൻ. എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ അല്ലെങ്കിൽ പെട്ടെന്നൊരു കാര്യം ഓർത്ത് എടുക്കാനൊക്കെ സാധിക്കത്തുള്ളൂ. എപ്പോഴും നമ്മുടെ ഡെയിലി ലൈഫിൽ കണ്ടുവരുന്ന കാര്യങ്ങളുമായിട്ട് മാച്ച് ചെയ്ത് വേണം ഈ ജിയോഗ്രഫിയൊക്കെ പഠിക്കാനായിട്ട്. ഡു യു നോ ടയാഗ മീൻസ് പ്യുവർ ഓർ അൺടച്ച്ഡ് ഇൻ ദ റഷ്യൻ ലാംഗ്വേജ്. ടയാഗ എന്ന് പറഞ്ഞാൽ പ്യുവർ അല്ലെങ്കിൽ അൺടച്ച്ഡ് എന്നാണ് റഷ്യൻ ലാംഗ്വേജിൽ ഇതിൻ്റെ മീനിങ്. ഇന്ന് പഠിപ്പിച്ച പോർഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ കാണുക. എക്സാം ടോപ്പേഴ്സിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ചാനലിലേക്ക് വരിക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസൊക്കെ കാണുക.